ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സേഫായിട്ടിരിക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ ഞാനിന്നൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു ഇഡ്ഡലി കേക്കാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു കേക്കാണിത്. നമുക്കതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ആവശ്യമുള്ള സാധനങ്ങളാണ് ഇതൊക്കെ. ഇപ്പോൾ രണ്ട് കോഴിമുട്ട നമ്മളെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളെടുത്തിരിക്കുന്നത് അരിപ്പൊടിയാണ്. അപ്പോൾ പച്ച അരിപ്പൊടി എടുക്കുക. ഇത് വറുത്ത അരിപ്പൊടിയായിപ്പോയി. പച്ചരിപ്പൊടിയാണ് നല്ലത് ശരിക്കും. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗോതമ്പ് പൊടിയും കൂടി എടുത്തത്. പച്ചരിപ്പൊടി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയുടെ ആവശ്യമില്ല. പിന്നെ പഞ്ചസാര. അപ്പോൾ മുട്ട, അരിപ്പൊടി, ഗോതമ്പ് പൊടി, പഞ്ചസാര, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു കപ്പ് നമ്മൾ അരിപ്പൊടി എടുത്തിട്ടുണ്ട്. അരക്കപ്പ് മൈദ, സോറി, ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇതിനെ എല്ലാത്തിനെയും കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ രണ്ട് കോഴിമുട്ട പൊട്ടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാൻ പഞ്ചസാര ഏകദേശം ഒരു 6 ടീസ്പൂണുകൾ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഈ ആട്ടപ്പൊടി അങ്ങനെ 1/2 കപ്പ് ഫുള്ളായിട്ട് നമുക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടി ഇടുമ്പോൾ മുഴുവനായിട്ട് ഇടണ്ട, ഒരു 1/4 ഭാഗത്തോളം ഇട്ടിട്ട് മാറ്റുക. കാരണം നമുക്ക് രണ്ട് മുട്ടയാണുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതിനു വേണ്ടിയാണ് ഞാനൊരു 1/4 ഭാഗത്തോളം ഇട്ടു. ഇനി നമ്മളിതിലേക്ക് മുട്ടയുടെ ആ കുത്തൊക്കെ മാറാനായിട്ട് കുറച്ച് വാനില എസൻസ് ചേർക്കുന്നുണ്ട്. എസൻസ് ഇല്ലാത്തൊരു ഏലക്കായ ചേർത്താലും മതി കേട്ടോ. അപ്പോൾ വാനില എസൻസ് നമ്മൾ ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് സോഡാപ്പൊടിയാണ്, ബേക്കിംഗ് സോഡ. ബേക്കിംഗ് പൗഡർ ഉള്ളവർ അതും ചേർക്കുക. ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവരാണെങ്കിൽ കുറച്ച് വിനെഗർ ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ വിനെഗറാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് ആ ഒരു നല്ല എഫക്റ്റ് തന്നെ കിട്ടും നമ്മളുണ്ടാക്കുന്ന ഈ ഒരു കേക്കിന്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമ്മളൊരു 2 മുട്ട ഇട്ടിട്ടുള്ളത് നമുക്ക് പോരാ, അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിക്നെസ് നോക്കിയിട്ട് കുറച്ചും കൂടെ വെള്ളം ഇടയിലൊന്ന് മിക്സിയിൽ അടിക്കുമ്പോൾ ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതേ ഞാൻ അത്രയും ഒരു 1/2 ഗ്ലാസ്, 1/4 ഗ്ലാസോളം വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട് ആകെ. ഇനി ഇതിനെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിനെ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിച്ചിട്ട് ഇഡ്ഡലി പോലെ ചുട്ടെടുക്കാം. ഇനി നമുക്കിതിൽ ഈ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ആയിട്ട് വരാനായിട്ട് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇഡ്ഡലി തട്ടിൽ ഇഡ്ഡലി തട്ടെടുത്തിട്ട് അതിൽ നന്നായിട്ട് ഓയിലൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമുക്ക് വിട്ടുപോരില്ല. അപ്പോൾ ഓയിലൊക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഇഡ്ഡലിയൊക്കെ ഒഴിച്ചെടുക്കുന്ന പോലെ തന്നെ ഒഴിച്ചെടുക്കുക. നമുക്ക് വളരെ പെട്ടെന്ന് ഇപ്പോൾ വൈകുന്നേരങ്ങളിൽ ചായക്ക് വേറെ കടിയൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. കുട്ടികളും ഒക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ എന്തായാലും കുട്ടികൾക്ക് ഇഷ്ടത്തോടെ കഴിച്ചോളും. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇഡ്ഡലിക്കൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന പോലെ അങ്ങനെ നിറഞ്ഞ് കവിയാനായിട്ട് നിൽക്കരുത്. ഒരു 1/4 ഭാഗത്തോളം മാത്രമേ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലി വെന്തിട്ടുണ്ട് കണ്ടോ. ഞാൻ ഏകദേശം 20 മിനിറ്റോളം വേവിച്ചു. ഇനി നമുക്ക് ഇതിനെ പാത്രത്തിലേക്ക് മാറ്റാം. ഇത് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. കണ്ടോ, നല്ല സോഫ്റ്റായിട്ട് വന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ. നല്ല സോഫ്റ്റായിട്ടുണ്ട്, അതുപോലെ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റായിട്ടുള്ള, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇഡ്ഡലി കേക്ക് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന സാധനങ്ങൾ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.